ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് ക്രിയേറ്റീവ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ 65 ആണ്. ഈവനിങ് സ്നാക്സായിട്ടും ഒരു നല്ല വെജ് സ്റ്റാർട്ടറായിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ്. രമ്യാസ് ക്രിയേറ്റീവ് കോർണർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. സോയ ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റിയെടുത്തതാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അതിനൊരു സ്മെല്ലുള്ളതുകൊണ്ട് നല്ലപോലെ അതിനെ തണുത്ത വെള്ളത്തിലുമൊക്കെ ഇട്ട് കഴുകി മാറ്റിയെടുക്കണം. ഇനി വലിയ സോയ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുത് അതുപോലെ തന്നെ ഇട്ടിരുന്നാൽ മതി. ഇതിപ്പോൾ ഇച്ചിരി വലുതായതുകൊണ്ട് ഞാനൊരു രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സോയ ചങ്ക്സൊക്കെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ, ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇടുന്നത്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും. അപ്പോൾ കോൺഫ്ലവർ ഇല്ലാത്തൊരു അരിപ്പൊടി വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അങ്ങ് ഇട്ടിരുന്നാൽ മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിരിക്കണം. ഇനി ഇതൊരു 20-25 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അത് അവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ സോയയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടെടുക്കാം. നല്ലപോലെ ഫ്രൈ ആവുമ്പോൾ ഒരു കളറൊക്കെ ചേഞ്ച് ആവുമ്പം നമുക്കത് കൊരി മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് എല്ലാ സോയകളും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സ്റ്റാർട്ടറായിട്ട് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ ഒരു സോസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയിൽനകത്ത് നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പാനിലേക്ക്. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചില്ലി സോസ് 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ അത് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സോയാ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഒരു വെജ് സ്റ്റാർട്ടറായിട്ടും ഇതിനെ നമുക്ക് കഴിക്കാം. പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.